रामाय रामभद्राय रामाय रामभद्राय रामचंद्राय वेदसे रघुनाथाय नाथाय सीताया पतये नमः सीताया पतये नमः। കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിറിലെ രാമായണ വാരാചരണത്തിന്റെ മൂന്നാം ദിവസത്തെ അവതരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനാദിയായ ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. അക്ഷരാചാര്യ പാദങ്ങളിൽ ആത്മാർപ്പണം. ഈ പവിത്രമായ ഭൂമിക്കും ഈ ഭൂമിയെ നവോത്ഥാന സ്രോതസ്സായ അക്ഷരാശ്രമമാക്കി മാറ്റിയ അഗ്രജനും വന്ദനം. പാരായണത്തിന്റെ പുണ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു കാർത്തിക ബി മേനോൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ ബാലകാണ്ഡം സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക മിഥിലാപുരിക്കുന്ന കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കും. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം. പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നും കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനുമതു കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം
രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിരിനേനിതുകാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമാവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാണുമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടു ഉൾക്കുരുങ്ങൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ഹനുമാൻ എന്ന രാമായണ കഥാപാത്രത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ വിദ്യാലയത്തിലെ മുൻ അധ്യാപികയും ഇപ്പോൾ കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ മലയാളം അധ്യക്ഷയുമായ ശ്രീമതി സുപ്രിയ വി സി. നമസ്കാരം. വീണ്ടും ഒരു രാമായണ മാസം ആഗതമായിരിക്കുകയാണ്. ക്ലേശ നിവാരണത്തിനും കലിസന്ധാരണത്തിനും രാമകഥ ജപിച്ചോളൂ എന്ന് പറഞ്ഞ ആ മഹാമാമുനിമാരുടെ വാക്കുകൾ കൂടുതൽ പ്രസക്തമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ദുഃഖങ്ങളുടെയും ദീനതകളുടെയും മഹാമാരിയുടെയും ഈ കാലഘട്ടത്തിൽ തീർച്ചയായും രാമായണത്തിനും രാമായണ കഥാപാത്രങ്ങൾക്കും നമുക്കൊട്ടേറെ പകർന്നു തരാനുണ്ട്. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളെയും ആശയങ്ങളെയും സദാസമയവും പകർന്നു നൽകിക്കൊണ്ട് ആ ഇതിഹാസകാവ്യം നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും വിരാജിക്കുകയാണ്. രാമായണ കഥയിലെ ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ഏത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ എന്നെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം തീർച്ചയായും ശ്രീ ഹനുമാനാണ്. കുട്ടിക്കാലത്ത് ഹനുമാൻ്റെ അപാരമായ കായബലവും തൻ്റെ ഇഷ്ടം പോലെ ആകാശത്തിനോടൊത്ത് വളരാനും കടുകുമണിയോളം ചെറുതാവാനും ആകാശത്തിലൂടെ പക്ഷികളെ പോലെ പറക്കാനും കയ്യിൽ വലിയ മാമലയെടുത്ത് കുതിച്ചു പായാനുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ശാരീരികമായ കഴിവുകളാണ് എന്നെ ആകർഷിച്ചതെങ്കിൽ പിന്നീടുള്ള വായനകളിൽ ആ ഭാവം അതുപോലെ ആ കൗതുകവും ആദരവും അതുപോലെ നിൽക്കുമ്പോഴും അതുപോലെ ഉന്നതമായ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയും എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഏറ്റവും ഉത്തമനായ ദാസൻ, അത്തരത്തിലാണ് രാമായണത്തിൽ പലപ്പോഴും ഹനുമാനെ വിശേഷിപ്പിക്കാറ്. തൻ്റെ സ്വാമിയുടെ ഇംഗിതം അദ്ദേഹം പറയാതെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനെയാണ് ഉത്തമനായ ദാസനെന്നോ ഉത്തമനായ സുഹൃത്തെന്നോ പറയുന്നത്. സത്യത്തിൽ ശ്രീരാമൻ്റെ ഏറ്റവും ഉത്തമനായ സുഹൃത്താണ് ശ്രീഹനുമാൻ. ആപത്തിൽ സംരക്ഷിക്കുന്നവരെ, ആപത്തിൽ നമ്മളെ സഹായിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിതരെന്ന് പറയുക. അത്തരത്തിൽ ശ്രീരാമസ്വാമിയെ കണ്ടതു മുതൽ എന്നുമെന്നും ശ്രീരാമന് തോഴനായി നിന്നിട്ടുള്ള ഒരാളാണ് ഹനുമാൻ. മറ്റൊന്ന്, അദ്ദേഹത്തെ ആദ്യം ശ്രീരാമൻ കണ്ടുമുട്ടുന്നൊരു സന്ദർഭമുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും നടക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് ശങ്കാകുലനായിട്ടുള്ള ബാലിയല്ല സുഗ്രീവൻ ശ്രീരാമന് ആരാണെന്നന്വേഷിക്കാനായി ഹനുമാനെയാണ് വിടുന്നത്. വേഷപ്രച്ഛന്നനായി ചെന്ന ഹനുമാനോട് ശ്രീരാമൻ പറയുന്നത് അങ്ങാരാണെന്ന് അങ്ങയുടെ വാക്കുകൾ പറയുന്നു എന്നാണ്.
കാരണം എത്ര വേഷപ്രച്ഛന്നനായാലും തന്നിലുള്ള മഹത്വത്തെ ഒരു മഹാത്മാവിനും ഒളിച്ചു വയ്ക്കാനായി സാധിക്കില്ല. അപാര പാണ്ഡിത്യമുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹം ആരാണെന്ന് വെളിപ്പെടുത്തി. സാധാരണക്കാരനായ ഒരു ബ്രാഹ്മണനായിട്ടാണ് ചെന്നതെങ്കിലും ആ ബ്രാഹ്മണ വേഷത്തിനപ്പുറം അതിനുള്ളിൽ വലിയൊരു പണ്ഡിതൻ എങ്കിൽ വലിയൊരു മഹാൻ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ആദ്യ ദർശനത്തിൽ തന്നെ ശ്രീരാമന് ബോധ്യമായി. ഇത്തരത്തിൽ തൻ്റെ സ്വാമിക്ക് വേണ്ടി ഏത് കടലും കടന്നു ചെല്ലാൻ ഒരു ക്ഷീണവുമില്ലാതെ ചെല്ലാനുള്ള ഹനുമാൻ്റെ ആ നിലയ്ക്കാത്ത ഒരു സമർപ്പണ ഭാവം. നമുക്കറിയാം ശ്രീ സീതയ്ക്ക് സീതയെ അന്വേഷിച്ചുകൊണ്ട് ലങ്ക കടക്കുന്ന അവസരത്തിൽ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും അദ്ദേഹത്തിന് നേരിട്ടു. പക്ഷേ അതിനെയെല്ലാം സമർത്ഥമായി ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. പ്രതികൂല മനോഭാവത്തോടെ തനിക്ക് നേരെ വന്ന ആ പ്രതിബന്ധങ്ങളെ ഒഴിവാക്കുന്നത് പോലെ തന്നെ തന്നെ സഹായിക്കാനായി വന്ന് അല്പനേരം ഇരുന്ന് ക്ഷീണം മാറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കടലിനടിയിൽ നിന്നും ഉയർന്നു വന്ന മൈനാകത്തിനോടും ഹനുമാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാനിപ്പോൾ ഒരു കാര്യം സാധിക്കാനായി പുറപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സ്വാമിയുടെ ഈ കാര്യം നിർവഹിക്കുന്നതുവരെ എനിക്ക് വിശ്രമിക്കാൻ നിർവാഹമില്ല. അപ്പം താൻ ഏറ്റെടുത്തൊരു ജോലിയോട് അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥത നമുക്ക് പലപ്പോഴും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ലക്ഷ്യത്തിലെത്തുന്നവരെ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെ നേരിട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുമെന്നുള്ള ആ ഒരു ഉശിരോടുകൂടി, വാശിയോടുകൂടി, ആത്മസമർപ്പണത്തോടുകൂടി ജീവിക്കാൻ എത്ര പേർക്ക് സാധ്യമാവുന്നുണ്ട്? വളരെ കഴിഞ്ഞ് പുതിയൊരു വായനയിൽ, വാത്മീകി രാമായണത്തിൻ്റെ ഒരു വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട, സത്യത്തിൽ മാരാരുടെ ഒരു ലേഖനത്തിൽ നിന്നാണ് അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ പോകുന്നത്. ആദ്യമായിട്ട് രാവണനെ കാണുമ്പോൾ ഹനുമാൻ പറയുന്ന വാക്കുകളുണ്ട് അല്ലേ? നമുക്കറിയാം രാവണനെ കണ്ട് ശ്രീരാമഭക്തനായ സീതാദേവിയെ മോചിപ്പിക്കാനുള്ള ഉദ്യമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഹനുമാൻ ആദ്യ ദർശനത്തിൽ രാവണനെ കണ്ടു പറയുന്ന വാക്കുകൾ, അഹോരൂപം അഹോധൈര്യം അഹോസ്വത്വമഹോദ്യുതി അഹോരാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത എന്നാണ് പറയുന്നത്. അപ്പം തൻ്റെ എതിരാളിയായിരുന്നിട്ടും, സ്വാമിയുടെ എതിരാളി തൻ്റെയും എതിരാളിയാണല്ലോ, എതിരാളിയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഗുണങ്ങളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെ ആദരിക്കാനും അദ്ദേഹം കാണിക്കുന്ന ഒരു മനോവികാസം അല്ലെങ്കിൽ മനോവിശാലത നമുക്ക് പലപ്പോഴും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ്. എത്ര പേർക്ക് നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്നവർക്കും നല്ല വശങ്ങളുണ്ടെന്ന് കണ്ടെടുക്കാൻ, അവരിലും നന്മയുണ്ടെന്ന് കണ്ടെടുക്കാൻ. ഇത്തരത്തിൽ തൻ്റെ സ്വാമിക്ക് ഏറ്റവും ദുഃഖം നൽകിയിട്ടുള്ള ഒരാളായിട്ട് പോലും ആ വ്യക്തിയിലുള്ള നല്ല കാര്യങ്ങളെ, നല്ല ഗുണങ്ങളെ കണ്ടെടുക്കാനുള്ള ഒരു തെളിമയാർന്ന മനസ്സ്, അതാണ് സത്യത്തിൽ ഹനുമാനുണ്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്തരത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ടാലും അവിടെയും നന്മയുടെ ചില പ്രകാശരേണുക്കൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എവിടെയും തിന്മ മാത്രമായി, അന്ധകാരം മാത്രമായി ഒന്നും നിലനിൽക്കുന്നില്ല, തീർച്ചയായും അവിടെയും ഉണ്ട് ചില നന്മകളുടെയും നീതിയുടെയും സത്വഗുണത്തിൻ്റെയും അംശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംഗീതം അനാദിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കർണാടക സംഗീത മാധുരി ആസ്വദിച്ചാലോ?
കല്യാണി രാഗത്തിൽ നൌഷാദ് അലി സംഗീത സംവിധാനം നിർവഹിച്ച ജാനകി ജാനെ എന്ന ഗാനത്തിന്റെ നൃത്താവിഷ്കാരം ആസ്വദിക്കാം. പ്രസിദ്ധ കവി യൂസഫ് അലി കേച്ചേരിയാണ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. जानकी जान